അതുപോലെ തന്നെ ഇതിനു വേണ്ടി മമ്മൂക്കേട താഴ്ത്തി പറയണ എല്ലാവർക്കും ഒരു തിരിച്ചടിയാണിത്. ഇടി എന്ന് വെച്ചാൽ പറന്നിടി, പിന്നെ പറയാനെന്ന് വെച്ചാൽ അജഗജാന്തരം ആർ ഡി എക്സ് ഒക്കെ അതിലെടിയൊന്നും ഒന്നുമല്ല, ഇതാണ് ഇടി. 73-കാരനല്ല ഇത്, 73-കാരനല്ല, ഒരിക്കലും അല്ല. കാരണം ഇത് 30 വയസ്സുകാരൻ തോറ്റുകൊണ്ടാണ് അഴിഞ്ഞാട്ടമാണ്. പറയാൻ കൊള്ളാട്ടോ, മമ്മൂടി ഫാൻ അല്ല, പക്ഷെ അടിപൊളി പടം, മാസമാണ് കേട്ടോ, ഫുള്ള് മാസമാണ്. ഇഷ്ടപ്പെട്ടോ ഭയങ്കരമായിട്ട്? ഫൈറ്റ് എല്ലാ ഫൈറ്റും പൊളിയാണ്, എല്ലാ ഫൈറ്റും പൊളിയാണ്. എന്താ പറയാ, നെഗറ്റീവ് പറയാ ഒന്നും. ഓ അടിപൊളിയായിരുന്നു, മലയാളത്തിൽ വന്നത് വെറുതെ ആയില്ല, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയോ പുള്ളി കന്നഡയിൽ? അതെ അതെ, നായകനേക്കാൾ കൂടുതൽ അടിപൊളിയായിട്ട് എൻട്രി ഇട്ടതും ഇല്ല. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയുണ്ട്, നായികയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, എല്ലാരും അടിപൊളി, ഒരേ പൊളി. മമ്മൂക്കയ്ക്ക് 74 വയസ്സ്, 72 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുന്നത് വെറും അതിശയോക്തിയാണെന്ന് എനിക്ക് പടം കണ്ടപ്പോ തോന്നി. അമ്മോട്ട് സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു ടർബോ? മാസ് പടം, മാസാണ് പൊളിച്ച്, നമുക്ക് പൊളിച്ചടക്കി. ഫൈറ്റ് എങ്ങനെയായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു? ഓ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. വില്ലൻ എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, ഒരു വൈശാഖ് സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളതിനൊരു പ്രഡിക്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ മിഥുൻ മാനുവൽ തോമസിൻ്റെ എഴുത്തും കൂടെ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ക്രിസ്റ്റോ സേവിയർ കഴിഞ്ഞ പടത്തിലെ പോലെ തന്നെ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എത്രത്തോളം, കാരണം നമ്മൾ എത്രയൊക്കെ ഫൈറ്റ് സീൻ അങ്ങനെയൊക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നാൽ പോലും ഒരു കാലി ഉയർത്തി ചവിട്ടുന്ന സീക്വൻസ് എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാച്ചുറലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കര കിടിലമാണ്, ചേസിങ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്, വൈശാഖിൻ്റെ ഡയറക്ഷൻ നോർമലി വളരെ നന്നായിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നാലും ക്രിസ്റ്റോ സേവിയർ അതിനനുസരിച്ച് നല്ല മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി കൈ കൊടുക്കുന്ന പടമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോർമലി ഒരു ഓളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ എല്ലാം തന്നെ ഓക്കെ ആയ ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. ടർബോ എന്തായാലും ഇവിടെ കറക്കി ഒരു അടി അടിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. നോർമലി എങ്ങനെ പോക്കിയാലും പടത്തിനെ കുറിച്ച് വേറെ നെഗറ്റീവ് അഭിപ്രായം പറയാനൊന്നും ഒന്നും തന്നെ ഇല്ല, നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. അതൊരു സാധാരണക്കാരനായിട്ട് ബാക്കിയുള്ള എല്ലാ ഒരു ലെവൽ കയറുമ്പോഴും എല്ലാം മമ്മൂക്കയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഇമോഷണൽ സീൻസ് എല്ലാം പുള്ളി നോർമലി ഇമോഷണൽ സീൻസ് എല്ലാം ഭയങ്കരമായിട്ട് കിടിലോട്ട് ചെയ്യുന്ന ഒരാളുടെ ഒരാളെ അത് ഇപ്പോഴും. ടർബോ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ആവറേജ് ആണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് വാട്ട് ആക്ഷൻ പാക്ക്, ആക്ഷൻ ആക്ഷൻ സീക്വൻസ് എല്ലാം അടിപൊളി ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഇത്തിരി വീക്കാണെങ്കിലും ഇക്ക മമ്മൂട്ടി സീൻ പൊളി അടിപൊളിയാണ്. രാജ്മി ഷെട്ടി ഓക്കെ ഓക്കെ, കൊള്ളാം, വലിയ സ്ക്രീൻ പ്രസൻസ് കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൂപ്പർ ഉണ്ട്, പക്ഷേ ഓക്കെ. പക്ഷേ ഇക്കയാണ് സ്റ്റീൽ ഷോ സ്റ്റീലർ. സിനിമ എങ്ങനെയുണ്ട്? ബാക്കി കഥയും കാര്യങ്ങളും ഒന്നും വലിയായിട്ടില്ല, നല്ലൊരു കൂട്ടോട് തന്നെയാണ്. പടം കൊള്ളാം, നമുക്ക് കാണാനുള്ള പടമുണ്ട്, ശരിക്കും കാണാനുള്ള പടമുണ്ട്. സെക്കൻഡ് പാർട്ടിനുള്ള ഇൻഡിക്കേഷൻ ഇട്ടുണ്ട്, സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ഇത് പടത്തിലില്ല ശരിക്കും. നല്ല സിനിമയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സിനിമ ഓവറോൾ, പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു. എല്ലാം കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. ഇല്ല കൊള്ളാം കൊള്ളാം, നല്ല പടം, നല്ല പടം കൊള്ളാം, കൊള്ളാം. ഇനി ഇതൊരു മലയാള സിനിമയുടെ വഴിത്തിരിവാണ്, അത്രയ്ക്ക് കിടിലെ സാധനമാണ്. ഒരു മമ്മൂക്ക ഫാനാണ് ഞാൻ, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് ദിവസം ഒരു മാസ് മസാല സിനിമയ്ക്ക് ആയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു, കാര്യം പുള്ളിയുടെ ഒരു എക്സ്പെരിമെന്റൽ മൂവീസ് ആയിരുന്നല്ലോ. അത്രേ ഉള്ളൂ, കാതലായാലും അതെ അതെ, സ്ക്രിപ്റ്റ് സെലക്ഷൻ അതുപോലെ തന്നെ പുതിയ തലമുറയെ പിടിച്ചിരുത്താനുള്ള കഴിവ്, അത് പുള്ളി കിടിലായിട്ട് ചെയ്തിരിക്കുക. നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പുള്ളിക്ക്, നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ. അടിപൊളിയായിരുന്നു, ഫുൾ മാസ് ആയിരുന്നു, കുഴപ്പമില്ല.
ഫൈറ്റ് അടിപൊളിയായിരുന്നു. നല്ല പടയുന്നു, സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. മലയാളത്തിൽ വന്നത് വെറുതെ ആയോ അതോ? വെറുതെ ആയില്ല, നല്ല പടം, നല്ല അഭിനയമായിരുന്നു. എല്ലാവരും റാസ്കളൊക്കെ അല്ലേ, ആ ഒരു വേറെ അതിന്റെ വേറൊരു ടൈപ്പ്, നല്ല അടിപൊളി, നല്ല പടം. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് മാറിപ്പോയി, നല്ലോണം എഫേർട്ട് ഉണ്ട്, നല്ലോണം അറിയുന്നുണ്ട്, നല്ല പടം. സൂപ്പർ സൂപ്പർ ചേട്ടാ, ഒന്നും പറയാനില്ല, സൂപ്പർ പടം. സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ. വില്ലൻ അടിപൊളിയായിരുന്നു, രാജ്മി ഷെട്ടി അടിപൊളി ആക്ടിംഗ് ആയിരുന്നു. മമ്മൂക്ക സൂപ്പർ ആക്ടിംഗ്, വമ്പൻ വിജയൻ തന്നെയാണ്. പൊളിച്ചു കേട്ടോ, മമ്മൂട്ടി പൊളിച്ചു, ഒരു സൂപ്പർ അടിപൊളിയായിരുന്നു. വില്ലൻ സൂപ്പർ വില്ലൻ അടിപൊളി സാധനമാണോ മമ്മൂട്ടി, ഒരു രക്ഷയില്ല, തകർക്കും. വലിയ മാസമൊന്നുമല്ല, അത്രയൊന്നും ആ ഒരു പ്രതീക്ഷയ്ക്ക് അത്രയ്ക്ക് ഒത്തില്ല. മറ്റേ പോത്തൻ വാവ, പിന്നെ വേറൊരു പടത്തിന്റെ ഒക്കെ മിക്സ് എല്ലാം കൂടി ചെയ്തത് മാത്രം. ആ അത്യാവശ്യം മമ്മൂട്ടി പണിയെടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഫൈറ്റ് ഞാൻ പറഞ്ഞു, മമ്മൂട്ടി ആയത്തേക്കാളും കൂടെ പണിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ടർബ് അടിപൊളി, മമ്മൂക്ക തൂക്കി തൂക്കി, എല്ലാവരും വന്ന് പടം കാണണം. അത്ര പൊളി പൊളി, ഇതുവരെ വന്നതിൽ ഏറ്റവും കിടിലം വില്ലൻ. ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ സിനിമയാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, പൊളി.